ഈശു മിശിയായിക്ക് ശ്രുതിയായിരിക്കട്ടെ തെനാക് സിനിമയിലെ നന്മ ദ പ്രീസ്റ്റ് എന്ന ചലച്ചിത്രത്തെക്കുറിച്ചാണ് നമ്മളിന്ന് ചിന്തിക്കുന്നത് നീണ്ട നാളത്തെ കാത്തിരിപ്പിന് ശേഷം ഈ ചിത്രം തിയേറ്ററിൽ കെത്തുന്നു അല്ലെങ്കിൽ തിയേറ്ററിൽ തന്നെ ഇറങ്ങണമെന്ന് ആഗ്രഹിച്ചിരുന്ന ഡയറക്ടറിൻ്റെയും മറ്റ് പ്രവർത്തകരുടെയും ആഗ്രഹപ്രകാരം ഇത് തിയേറ്ററുകളിലെത്തി അത് പ്രേക്ഷകർ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന ദിവസങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് ഈ ചലച്ചിത്രത്തെക്കുറിച്ച് ഒരു ശാസ്ത്രീയ അവലോകനമോ നിരൂപണമോ ഒന്നുമല്ല ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് മറിച്ച് ഈ ചലച്ചിത്രം ആസ്വദിക്കേണ്ട ഒരു കലാസൃഷ്ടിയാണ് എന്ന് ബോധ്യപ്പെടുത്താനും ഒപ്പം ഈ അറിവിൻ്റെ കുറവ് കൊണ്ടോ മറ്റോ ചലച്ചിത്രത്തിൽ ചലച്ചിത്രം നിർമ്മിക്കപ്പെട്ടപ്പോൾ വന്ന ചില തെറ്റിദ്ധരിപ്പിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പ്രത്യേകിച്ച് ക്രൈസ്തവ വിശ്വാസികളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഇതല്ല ഇതിങ്ങനെയല്ല എന്ന ചില ബോധ്യങ്ങൾ നൽകിക്കൊണ്ട് ആ ബോധ്യത്തോടു കൂടി ഈ ചലച്ചിത്രം കാണാനും ആസ്വദിക്കുവാനും ഒരു ആഹ്വാനം എന്ന രീതിയിൽ കൂടിയാണ് ഈ വീഡിയോ പങ്കുവയ്ക്കുന്നത് ഈ ചലച്ചിത്രത്തിൻ്റെ പ്ലസ് പോയിൻ്റ്സായും നെഗറ്റീവ് പോയിൻസായിട്ടും ഒക്കെ നമുക്ക് പലതും ചിന്തിക്കാണ്ട് സാധിക്കും അഞ്ച് കാര്യങ്ങൾ ഈ ചലച്ചിത്രത്തിൻ്റെ പ്ലസ് പോയിൻസായിട്ട് കാണുകയാണ് ഒന്നാമത്തെ കാര്യം ഇത് സമീപകാലത്തിറങ്ങിയ മറ്റ് ചലച്ചിത്രത്തിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിൽ ക്രൈസ്തവ പുരോഹിതന്മാരെ കത്തോലിക്ക പുരോഹിതന്മാരെ കുറച്ചുകൂടി പോസിറ്റീവായിട്ട് അവതരിപ്പിച്ചിരിക്കുന്ന ചലച്ചിത്രമാണ് അടുത്ത കാലത്തേക്ക് ഇറങ്ങിയിട്ടുള്ള പല ചലച്ചിത്രങ്ങളിലും ഒന്നുകിൽ തമാശ രൂപേണയുള്ള ഒരു കോമാളി വേഷം എന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു വില്ലൻ സ്വഭാവമുള്ള രീതിയിൽ ആണ് ക്രൈസ്തവ പുരോഹിതന്മാരെ അവതരിപ്പിച്ചിട്ടുള്ളത് പക്ഷേ അടുത്ത കാലത്തായിട്ട് അതിന് വ്യത്യാസം ഉണ്ടാകുന്നു സൂപ്പർ സ്റ്റാർസ് പോലും ഈ ഒരു റോള് കൈകാര്യം ചെയ്യുന്നതിലൂടെ അതിന് നെഗറ്റീവ് സൈഡ് ഹൈലൈറ്റ് ചെയ്യപ്പെടുന്ന നെഗറ്റീവ് സൈഡ് വളരെ കുറവാണെന്നും പോസിറ്റീവ് സൈഡ്സ് ഇതിന് ഉണ്ട് എന്നുള്ളൊരു ബോധ്യപ്പെടുത്തലായിട്ട് ഈ ചിത്രം മാറുന്നുണ്ട് അതൊരു വളരെ നല്ലൊരു പ്ലസ് പോയിന്റായിട്ട് ചിന്തിക്കുന്നു ഇനിയും പുറത്തിറങ്ങാനിരിക്കുന്ന ഫാദർ ഡാനി കപ്പൂച്ചൻ സ്ക്രിപ്റ്റ് ചെയ്ത വരയൻ പോലെയുള്ള സുന്ദരമായ ചലച്ചിത്രങ്ങൾ ഇനി നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ് കാണാൻ വേണ്ടി പുരോഹിതന്മാരെ പ്രധാന കഥാപാത്രമായിട്ടുള്ള ചലച്ചിത്രങ്ങൾ ഇനിയും അനേകം മലയാളം മലയാള ഫിലിം ഇൻഡസ്ട്രിയിൽ ഇറങ്ങാനുണ്ട് അപ്പം അതിനൊരു ഒരു ഊർജ്ജം കൂടിയായിട്ട് നമുക്ക് ഈ ചലച്ചിത്രത്തെ കാണാം രണ്ടാമത്തെ പ്രത്യേകത ഇതിൽ ചില കാര്യങ്ങൾ പഠിച്ചിട്ടാണോ അതോ ദൈവാനുഗ്രഹം കൊണ്ടാണോ എങ്ങനെയാണെങ്കിലും അതിനകത്ത് ചില കാര്യങ്ങൾ പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കുന്ന വിധമാണ് അതിൽ പറയുന്നൊരു കാര്യമുണ്ട് ഈ എക്സോസിസം അല്ലെങ്കിൽ പിശാജ് ബാധ ഒഴിപ്പിക്കൽ എന്നൊക്കെ പറയപ്പെടുന്ന സംഭവവുമായിട്ട് ബന്ധപ്പെട്ട് വരം കിട്ടിയ പുരോഹിതനാണ് ഫാദർ കാർമൽ ബെനഡിക്റ്റ് എന്ന മുഖ്യ കഥാപാത്രത്തെക്കുറിച്ച് പറയുന്നുണ്ട് അപ്പോൾ അതൊരു വരമാണ് അതൊരു സിദ്ധിയാണ് എന്ന് പറയുന്നൊരു കാര്യം അത് കത്തോലിക്ക സഭ അംഗീകരിക്കുന്ന ഒരു വസ്തുതയാണ് അതൊരു സിദ്ധിയാണ് അതൊരു വരമാണ് അത് എല്ലാ പുരോഹിതന്മാർക്കും അതിൻ്റെ അധികാരം ദൈവം നൽകിയിട്ടുണ്ട് എങ്കിൽ പോലും ഇത് തിരിച്ചറിയാനും മനസ്സിലാക്കാനും അതിനെ പിന്തുടരാനും കീഴ്പ്പെടുത്താനും ഒക്കെയുള്ള അനുഗ്രഹം വളരെ കുറച്ചു പേർക്കു വേണ്ടി ദൈവം നൽകിയിരിക്കുന്നൊരു സിദ്ധി ഒരു വര ആണ് നമുക്ക് അത് ചലച്ചിത്രം പറയുന്നുണ്ട് സത്യമാണ് മൂന്നാമത്തെ വസ്തുത ഈ ചലച്ചിത്രത്തിൽ പുരോഹിതൻ പ്രാർത്ഥിക്കുന്ന പല രംഗങ്ങളും നമ്മൾ കാണുന്നുണ്ട് ആ പ്രാർത്ഥനയിലേക്കുള്ളൊരു ഓർവപ്പെടുന്നതിനായിട്ട് നമുക്ക് ഈ ചലച്ചിത്രത്തിൽ കാണാനായിട്ട് സാധിക്കും പ്രാർത്ഥനയ്ക്കൊരു ബലമുണ്ട് എന്ന് ഒരു ഇമാൻജുലൈസേഷൻ ഒരു സുവിഷൻ ഒരു പാഠം നമുക്ക് അതിൽ നിന്നും പഠിക്കാണ്ട് സാധിക്കുന്നുണ്ട് പ്രാർത്ഥന ദൈവവിശ്വാസം അതിനൊക്കെ ഒരു വലിയ വിലയുണ്ട് പ്രാധാന്യമുണ്ട് നമുക്ക് നമ്മളെ അത് മൂന്നാമത്തെ പ്രത്യേകത ഈ കത്തുരിക്ക പുരോഹിതന് ചെയ്യുന്നൊരു കാര്യമുണ്ട് ആ ഒരു കുട്ടിയുടെ ജീവൻ സംരക്ഷിക്കാൻ വേണ്ടി വോളി അദ്ദേഹം ഇടപെടുകയാണ് ആരും അദ്ദേഹത്തെ ആ കേസ് ഏല്പിക്കുന്നതല്ല ആരും അദ്ദേഹത്തോട് ആവശ്യപ്പെടുന്നില്ല പക്ഷേ അത് അയാൾ അത് സ്വയം ഏറ്റെടുക്കുകയാണ് അതൊരു കത്തുരിക്ക പുരോഹിതൻ്റെ ധർമ്മമാണ് കരോ കത്തോലിക്ക പുരോഹിതൻ്റെ ലക്ഷ്യമാണ് ജീവിത ലക്ഷ്യമാണ് ആരും ഏൽപ്പിച്ചില്ലെങ്കിൽ പോലും ഒരു ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ഒരു ജീവൻ്റെ രക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാനായിട്ട് നേരിട്ടിറങ്ങുക എന്ന് പറയുന്നത് ഒരു കത്തോലിക്ക പുരോഹിതൻ്റെ ലക്ഷ്യമാണ് ദൗത്യമാണ് അത് ഭംഗിയായിട്ട് ചലച്ചിത്രത്തിൽ അവതരിപ്പിക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നൊരു കാര്യമുണ്ട് അദ്ദേഹം രണ്ട് ഓരോ കേസുകളും എന്ന് പറയുന്ന സമയത്ത് ആ കേസുകൾ അദ്ദേഹത്തിൻ്റെ വളരെ സുന്ദരമായൊരു പുസ്തകം ഒരു കേസ് പുസ്തകം അദ്ദേഹം കാണിക്കുന്നുണ്ട് ഏതാണ്ട് ഇതുപോലെ വരുന്നൊരു പുസ്തകമാണ് ഒരു പള്ളികളുണ്ടിങ്ങനെ ചുറ്റി കെട്ടിയിരിക്കുന്നൊരു പുസ്തകം ആ പുസ്തകത്തിൽ അദ്ദേഹം എൻ്റെ കേസ് എഴുതുന്നുണ്ട് കേസ് നമ്പേഴ്സ് എഴുതിയാണത് സൂക്ഷിക്കുന്നത് കേസ് നമ്പർ ട്വൻറ്റി സിക്സ് കേസ് നമ്പർ ട്വൻറ്റി സെവൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം എഴുതുന്നുണ്ട് അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നത് ഇദ്ദേഹം ആദ്യമായിട്ട് കൈകാര്യം ചെയ്യുന്നൊരു കേസല്ല ഇതിനു മുമ്പ് ഏതാണ്ട് ഇരുപത്തഞ്ചോളം കേസുകൾ അദ്ദേഹം കൈകാര്യം ചെയ്തിട്ടുണ്ട് അത് സിസ്റ്റമാറ്റിക്കായിട്ടാണ് അദ്ദേഹം കൈകാര്യം ചെയ്യുന്നത് ഒരു കത്തോലിക്ക പുരോഹിതൻ്റെ പ്രത്യേകതയാണ് ഒരാൾ പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ട് വരികയാണെങ്കിൽ ഒരു പുസ്തകം എടുത്തു വെച്ച് അതിനകത്ത് കൃത്യമായിട്ടും അവരുടെ പേര് വിവരങ്ങൾ എഴുതിവെച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരുടെ രക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുക എന്നുള്ളത് അതൊരു കേസായിട്ട് തന്നെയാണ് പുരോഹിതൻ കാണുന്നത് അതും ഈ ചലച്ചിത്രത്തിലെ ഒരു പോസിറ്റീവ് സൈഡാണ് അതിന് അഞ്ച് കാര്യങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കും ഇനി ശ്രദ്ധിക്കേണ്ടത് അല്ലെങ്കിൽ ഒരുപക്ഷെ പഠനത്തിൻ്റെ കുറവുകൊണ്ട് പിഴവ് സംഭവിച്ചു പോകാൻ നമ്മൾ നിൽക്കുന്ന ചില സീനുകളൊന്ന് ശ്രദ്ധയിൽപ്പെടുത്തിയാണ് തീർച്ചയായിട്ടും നിങ്ങൾക്കിൻ്റെ സസ്പെൻസ് നഷ്ടപ്പെടുകയോ കഥ അവതരിപ്പിക്കുകയോ ചെയ്യുന്ന രീതിയിലല്ല ഇന്ന് നിരൂപണം ചെയ്യുന്നത് അതിന് ഞാൻ വളരെയധികം ശ്രദ്ധിക്കുന്നുണ്ട് എങ്കിലും ഈ രംഗങ്ങൾ ഒന്ന് ശ്രദ്ധയിൽപ്പെടുത്തിയാണ് ഒന്നാമത്തെ രംഗം അതായത് ഒരു ജപമാല കയ്യിലെടുത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്ന രംഗമുണ്ട് ജപമാല മണികൾ അദ്ദേഹം ഇങ്ങനെ ചൊല്ലി പോവുകയാണ് ജോമാല മണികൾ ചൊല്ലി പോകുന്ന സമയത്ത് നമ്മൾ കാണുന്നത് ഈ ജോമാല മണികൾ ചൊല്ലി അദ്ദേഹം നീങ്ങി നീങ്ങി പോകുന്നു പക്ഷേ ചൊല്ലുന്ന പ്രാർത്ഥന വേറെ എന്തോ അത് തെറ്റാണ് ജവമാല പ്രാർത്ഥന അത് ജവമാല പ്രാർത്ഥനയായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് അത് പരിശുദ്ധ കന്യാമറിയത്തോടുള്ള സംരക്ഷണ പ്രാർത്ഥനയാണത് അല്ലെങ്കിൽ ദൈവകാരുണ്യത്തിൻ്റെ ചോമാലയുണ്ട് അപ്പം ആ ജപമാല ഉപയോഗിച്ചു ചൊല്ലുന്നതിൻ്റെ പ്രാർത്ഥന വേറൊരു പ്രാർത്ഥനയായിട്ട് കാണിക്കുന്നു അതൊരു പുരോഹിതനേൻ്റെ ഒരു സീനിലത് കുറെ കൂടി ശ്രദ്ധിക്കാമായിരുന്നു അപ്പോൾ അതങ്ങനെ വെറുതെ ഉരുട്ടി ഇങ്ങനെ മണികൾ ഉരുട്ടിക്കഴിഞ്ഞാൽ ജോമാരകത്തില്ല ഓരോ പ്രാർത്ഥനയും ബോധപൂർവ്വം ധ്യാനിച്ച് ചൊല്ലുമ്പോഴേ അത് ജോമാരെയാകത്തുള്ളൂ രണ്ടാമത്തെ രംഗമെന്ന് പറയപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ മുറി കാണിക്കുന്നുണ്ട് വളരെ അലക്ഷ്യമായിട്ടുള്ളൊരു മുറി ആയിട്ടാണ് കാണിക്കുന്നത് ഒരു പക്ഷേ ഒരു ക്യാരക്ടർ കാമൽ ബെനിറ്റ് എന്ന് പറയപ്പെടുന്ന പുരോഹിതൻ ഒരുപക്ഷെ ഈ ഒരു പാര സൈക്കോളജിസ്റ്റൊക്കെ ആയിട്ട് ജീവിക്കുന്ന അല്ലെങ്കിൽ ഇങ്ങനെ പിശാജ് പിടുത്തു നോക്കിയായിട്ട് ജീവിക്കുന്ന ഒരാളായതുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ അതിന് സമയമില്ല എന്ന് കാണിക്കത്തക്ക രീതിയിൽ അല്ലെങ്കിൽ അത് ഒരുപാട് കാര്യങ്ങളിൽ ഇങ്ങനെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരാളെന്ന് കാണിക്കാത്ത രീതിയിലാണ് ആ മുറി ഇങ്ങനെ കാണിക്കുന്നത് പക്ഷേ ആ മുറിയിൽ ഒന്നില പിഴവുള്ളത് പ്രാർത്ഥനയ്ക്ക് ഉപയോഗിക്കുന്നൊരു നല്ല ഒരു മനോഹരമായ ചിത്രം വെച്ചിട്ടുണ്ട് പക്ഷേ അതിൻ്റെ മുമ്പിൽ അതിൻ്റെ മുമ്പിൽ പ്രാർത്ഥനയുടെ ആയിട്ടുള്ള ഒരു കാര്യങ്ങളും ഒരു സെറ്റിംഗ് നമ്മൾ കാണുന്നില്ല അപ്പോൾ അതേ പ്രാർത്ഥിക്കുന്ന ആളാണ് എന്ന് കാണിക്കത്തക്ക രീതിയിൽ ആ ചിത്രത്തിന് മുൻപിൽ ചില അറേഞ്ച്മെൻറ്റ്സ് ചെയ്യാമായിരുന്നു അപ്പോൾ എല്ലാ പുരോഹിതൻ്റെയും ഒരു പെരോക്കൽ ഹൗസ് മേഡ എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന അല്ലെങ്കിൽ ആശ്രമം എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ പ്രാർത്ഥിക്കാൻ വശിക്കുന്നൊരു ചിത്രവും അതിനു മുമ്പിലുള്ള അറേഞ്ച്മെൻറ്സും വളരെ പ്രധാനപ്പെട്ടതാണ് അത് നിങ്ങൾ ആ ചിത്രത്തിൽ കാണുന്ന കല്ല നിങ്ങൾ ഏതെങ്കിലും മേടെ സന്ദർശിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും മറ്റൊരു പ്രത്യേകത ആ മുറിയിൽ ഒരു സിബോറിയം വെച്ചിട്ടുണ്ട് സിമോറിയം ഞാനിപ്പോൾ ഇവിടെ വെച്ചിട്ടില്ല സിമോറിയം സാധാരണ മേടുകളിലില്ല പള്ളിയിലാണ് വരുന്നത് സിമോറിയം എന്ന് പറയുന്നത് ദിവ്യകാരുണ്യം എന്ന് പറയുന്ന യേശുവിൻ്റെ ശരീരം വന്ന് കത്തൊരിക്ക വിശ്വാസികൾ വിശ്വസിക്കുകയും ഭക്ഷിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന അപ്പം അപ്പം സൂക്ഷിക്കുന്ന അപ്പം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടി സൂക്ഷിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നൊരു പാത്രമാണ് സിമോറിയം ക്രിസ്തോതി ആ സിമോറിയം അവിടെ വെച്ചിട്ടുണ്ട് ഒരുപക്ഷെ ഈ വൈദികൻ ദേവാലയം ഇല്ലാതെ ഒറ്റയ്ക്ക് ജീവിക്കുന്നൊരു വൈദികനാണെങ്കിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് മാസ് ഒറ്റയ്ക്ക് കുർബാന ചൊല്ലാൻ വേണ്ടി ഉപയോഗിക്കാനായിട്ട് ഈ സിമോറിയത്തിൻ്റെ ആവശ്യമില്ല ഇദ്ദേഹത്തിന് ഇത് സൂക്ഷിച്ചു വെക്കുമോ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ട ഇങ്ങനെ സിബോറിയം ഇങ്ങനെ ഉണ്ടെന്ന് വെളിയിൽക്കേണ്ട ഒരു ആവശ്യമില്ല അത് പവിത്രമായിട്ടും അല്ല അത് വെച്ചിരിക്കുന്നത് അവിടെ ഒരു കാസയായിരുന്നു വെച്ചിരുന്നെങ്കിൽ പിന്നെയും പറയാം അദ്ദേഹം പ്രൈവറ്റ് മാസ് ചൊല്ലുന്നൊരു പുരോഹിതനായിട്ടത് കാണിക്കുകയാണെന്ന് അപ്പോൾ സിബോറിയം അവിടെ വെച്ചിരിക്കുന്നു അല്ലെങ്കിൽ ആ ഒരു തിരുവോസ് വയ്ക്കുന്ന പാത്രം അവിടെ വെച്ചിരിക്കുന്നു അത് വെറുതെ ഒരു ക്രിസ്ത്യൻ ഫീൽ കിട്ടാൻ വേണ്ടി ഒരു വസ്തു കൊണ്ട് വെച്ച് കണക്കായിപ്പോയി ഒരു കത്തോലിക്ക വിശ്വാസി ചെയ്ത് കാണുമ്പോഴത്തേക്ക് തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട് അങ്ങനെ ഒരു മേടയിലും ഒരു സിബോറിയം വെക്കാറില്ല മൂന്നാമത്തെ ഒരു പ്രശ്നം പ്രത്യേകത എന്ന് പറയപ്പെടുന്നത് എക്സോസിസുമായിട്ട് ബന്ധപ്പെട്ട എക്സോസിസം എന്ന് പറയപ്പെടുന്ന ഒരു പദം വളരെ വ്യക്തമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അതിനെ പിശാജ് ബാധ ഒഴിപ്പിക്കൽ എന്നാണ് അതിനർത്ഥം ബാധ ഒഴിപ്പിക്കൽ അത് മരിച്ചൊരാളുടെ ആത്മാവിനെ ഒഴിപ്പിക്കലല്ല യഥാർത്ഥത്തിൽ കുറിച്ച് മുൻപ് ചില വീഡിയോകൾ ചെയ്തിട്ടുണ്ട് വിശദമായിട്ട് നമുക്ക് ചിന്തിക്കാണ്ട് സാധിക്കും പക്ഷെ അത് ശ്രദ്ധി ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്ന കുറേ മെഷീൻസ് നമ്മൾ കാണുന്നുണ്ട് മെഷീൻസ് ഉപയോഗിച്ചിട്ടുണ്ട് എക്സാസം ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് കത്തൊരിക്ക സഭ പഠിപ്പിക്കുന്നൊരു വസതിയൊന്നും അല്ല നമുക്ക് വേണ്ടി ഇങ്ങനെ ചില ചില അറേഞ്ച്മെൻറ്റ്സ് കൊണ്ടുവരാം ചില ലൈറ്റ് അറേഞ്ച്മെൻസോ ചില മൂഡ് ക്രിയേറ്റ് ചെയ്യാനായിട്ടൊക്കെ നമുക്ക് ചില ശ്രദ്ധി ശ്രമിക്കാറുണ്ടെന്നൊക്കെ പറയാറുണ്ട് പക്ഷേ അതൊന്നും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമല്ല അതിനെ ഓവർ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് ഈ സിനിമയിൽ അഭിനയി അവതരിപ്പിക്കുന്നത് ഒരു പക്ഷേ ആ സിനിമയുടെ ഒരു ത്രില്ലിംഗ് മൂഡ് കിട്ടാൻ വേണ്ടിയായിരിക്കാം പക്ഷേ അങ്ങനെ ഒരു സംഭവം ഉപയോഗിക്കാറില്ല പക്ഷേ ഉപയോഗിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ അവരുപയോഗിക്കുന്നുമില്ല ഉദാഹരണത്തിന് അതിലുപയോഗിക്കുന്ന മിഖായൽ മാലാഗയുടെ പ്രാർത്ഥന സാധാരണ നമ്മൾ വിശ്വാസികൾ വീട്ടിലുമൊക്കെ ചൊല്ലുന്ന ഒരു പ്രാർത്ഥനയുണ്ട് ആ പ്രാർത്ഥനയുടെ ഇംഗ്ലീഷ് രൂപമാണ് യഥാർത്ഥത്തിന് ആ കുട്ടിയുടെ അല്ലെങ്കിൽ ആ വ്യക്തികളുടെ അടുത്തൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ അദ്ദേഹം ഉപയോഗിക്കുന്ന പ്രാർത്ഥനയായിട്ട് നമ്മൾ കാണും പലരോടും അദ്ദേഹം ആ പ്രാർത്ഥന ഉപയോഗിക്കുന്നുണ്ട് പ്രാർത്ഥനയൊക്കെ ഉപയോഗിക്കുമ്പോൾ ഈ ഇത്തരത്തിലുള്ള പ്രാർത്ഥനയാണ് ഉപയോഗിക്കുന്നത് ഈ എക്സോസിസം പ്രാർത്ഥന എന്ന് പറഞ്ഞുപയോഗിക്കുന്നത് മിഖായൽമാരുടെ ഉള്ള പ്രാർത്ഥനയാണ് അതല്ല എക്സോ എക്സോസിന് വേറെ പ്രാർത്ഥനയുണ്ട് ഒഫീഷ്യൽ പ്രാർത്ഥന വൈദികരതയിലുണ്ട് അത് വിശ്വാസികൾ ഉപയോഗിക്കാറില്ല അത് വൈദി വൈദികരത ഉപയോഗിക്കുന്ന പ്രാർത്ഥനകളാണ് ആ പ്രാർത്ഥനയുടെ വരികളോ കാര്യങ്ങളോ നമ്മൾ ചലച്ചിത്രത്തിൽ കാണുന്നില്ല മറ്റൊരു പ്രത്യേകതയുള്ളത് ഈ ഇവിടെ നമ്മൾ കാണുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയാണ് വിശ്വാസ പ്രമാണം അപ്പോസിസ് ക്രീഡ് ക്രീഡ് ചൊല്ലുന്നതായിട്ട് നമ്മൾ ഇവിടെ ഒരുവിടെയും കാണുന്നില്ല അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രാർത്ഥന പിന്നെ നമ്മൾ കാണുന്നൊരു വസ്തുത ഈ പുരോഹിതൻ അവിടെ ഒരു തിരി കത്തിച്ച് വെച്ചിരുന്നെങ്കിൽ ഭംഗിയായിരുന്നു പ്രാർത്ഥന അറ്റ്മോസ്ഫിയർ അവിടെ കൊണ്ട് നമുക്ക് ചിന്തിക്കാൻ സാധിക്കും അവിടെ തിരി കത്തിച്ച് വെച്ചിരിക്കുന്നതായിട്ട് വലിയ പ്രാധാന്യത്തോടുകൂടി ഒന്ന് കാണിക്കുന്നുണ്ട് അത് എന്നെ ശ്രദ്ധിക്കാത്തതുകൊണ്ടോ പറ്റുമോ അത് കാണുന്നില്ല മറ്റേ എക്സോസ്ന് നിർബന്ധമായും ഉപയോഗിക്കേണ്ട കാര്യമാണ് ലിറ്റർജിക്കൽ സ്റ്റോൾ ഒരു ഒരു പുരോഹിതൻ അദ്ദേഹത്തിൻ്റെ ഏത് തിരക്രമം ചെയ്യാ ചെയ്താലും അദ്ദേഹത്തിൻ്റെ സന്യാസ വസ്ത്രത്തിന് മുകളിൽ ഉപയോഗിക്കേണ്ട സ്റ്റോൾ അത് ലിറ്റർജിക്കൽ കളേഴ്സ് അനുസരിച്ച് വ്യ വ്യത്യസ്തമായ കളറിൽ ആ സ്റ്റാളുകളുണ്ട് ആ സ്റ്റോളുകൾ ഉപയോഗിക്കണമെന്നുള്ളതാണ് കാരണം ഒരിക്കലും ഒരു പുരോഹിതൻ്റെ കഴിവ് കൊണ്ടോ ഗുണം കൊണ്ടോ ശ്രേഷ്ഠത കൊണ്ടോ അല്ല ഈ ബാധ ഒഴിപ്പിക്കലോ മറ്റൊരു ആശീർവാദക്രമം നിർവഹിക്കപ്പെടുന്നത് അത് യേശ്വനാഥൻ്റെ ശക്തി കൊണ്ടാണ് അപ്പോൾ ഈ സ്റ്റോൾ ഉപയോഗിക്കാതെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായും തിരിച്ചടി കിട്ടിയിരിക്കും എത്ര വലിയ പുരോഹിതനാണെന്ന് പറഞ്ഞാലും തിരിച്ചടി കിട്ടിയിരിക്കും അപ്പോൾ ഈ സ്റ്റോൾ വളരെ പ്രധാനപ്പെട്ടതാണ് ആശീർവദിക്കപ്പെട്ടിരിക്കുന്ന ഈ അധികാരപൂർവമായ ഉത്തരീയം എന്ന് പറയപ്പെടുന്ന ഈ വസ്തു വളരെ പ്രധാനപ്പെട്ടാണ് സ്റ്റോൾ ഉപയോഗിക്കുന്നതായിട്ട് അദ്ദേഹം ഒരു രംഗത്തിലും കാണിക്കുന്നില്ല മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത അദ്ദേഹത്തിന് ഈ എക്സോസത്തിന് ഏറ്റവും പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് കുരിശാണ് വെറുതെ ഉള്ള കുരിശല്ല ബെനഡിക്റ്റൈൻ ക്രോസ് എന്ന് പറയും വിശുദ്ധ ബെനഡിക്റ്റ് എന്ന സന്യാസി ഈ ബാധയൊഴിപ്പിക്കുന്നതിനോട് ഉപയോഗിച്ചിരുന്നത് ബെനഡിക്റ്റൈൻ ക്രോസ് ബെനഡിക്റ്റൈൻ ക്രോസ് ഉപയോഗിക്കുന്നതായിട്ട് എവിടെയും നമ്മൾ കാണുന്നില്ല വെറുതെ സാധാരണ ഒരു കുരിശ് ഉപയോഗിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത് പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഹോളി വാട്ടർ വിശുദ്ധജലം ഹോളി വാട്ടർ ഒരു രംഗത്തും ഉപയോഗിക്കുന്നതായിട്ട് കാണുന്നില്ല ഒരു എക്സോസിസം ഒഫീഷ്യലി ഒരു പുരോഹിതൻ കൈകാര്യം ചെയ്താൽ ഹോളി വാട്ടർ ഇല്ലാതെ അത് കൈകാര്യം ചെയ്യാൻ പറ്റത്തില്ല ഹോളി ഓയിൽ സാധാരണഗതിയിൽ ഉപയോഗിക്കാവുന്ന വസ്തുവാണ് ഹോളി ഓയിൽ അത് ഇവിടെ ഉപയോഗിക്കുന്നതായിട്ട് നമ്മൾ എവിടെയും കാണുന്നില്ല നമ്മൾ സാധാരണ എസ്ര എന്ന് പറയപ്പെടുന്ന ഒരു ചലച്ചിത്ര നിങ്ങൾ കണ്ടപ്പോൾ ഹംസ് എന്ന ഹംസ എന്ന് പറയപ്പെടുന്ന ഒരു വസ്തു ജൂതന്മാർ അവരുടെ ബാധ ഒഴിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇവൽ സ്പിരിറ്റിനെ ഉപയോഗിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വസ്തു കാണിക്കുന്നുണ്ട് ഇതിന് സമമാണ് നമ്മൾ പറഞ്ഞ് കത്തൊരിക്ക സഭയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഹോളി വാട്ടർ അല്ലെങ്കിൽ ബെനഡിറ്റൈൻ ക്രോസ് ഹോളി ഓയിൽ എന്നൊക്കെ പറയപ്പെടുന്ന ഓരോ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇതൊന്നും അവിടെ ഉപയോഗിക്കപ്പെടുന്നതായിട്ട് കാണിക്കുന്നില്ല അപ്പോൾ ഓർക്കുക ഒരു വിശ്വാസി ഓർക്കേണ്ട ഒരു കാര്യം എക്സോസിസം ഒഫീഷ്യലി ചെയ്യുമ്പോൾ ക്രിസ്തുനാഥൻ്റെ ശക്തി ഈ പറയപ്പെടുന്ന വസ്തുക്കളിലൂടെയൊക്കെ പുരോഹിതനുപയോഗിക്കുന്ന പ്രാർത്ഥനയുടെയും ഉപവാസത്തിൻ്റെയും ശക്തി വഴി പ്രയോഗിക്കപ്പെടുന്നു പ്രവർത്തിക്കപ്പെടുന്നു ഇതാണ് നമുക്കവിടെ മനസ്സിലാക്കാൻ സാധിക്കുക അപ്പോൾ അതൊന്നും വളരെ കൃത്യമായിട്ട് ഇവിടെ ഉപയോഗിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല പിന്നെ ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വസ്തുത നമ്മൾ കാണുന്നതാണ് ഇവരെ ഈ മരിച്ചവരുടെ ആത്മാക്കളെ ഒഴിപ്പിക്കുക എന്നതാണ് കാലാകാലങ്ങളായിട്ട് എല്ലാ ചലച്ചിത്രങ്ങളും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കത്തൊരിക്കാൻ വിശ്വാസം അനുസരിച്ച് മരിച്ചവരുടെ ആത്മാക്കൾ ഒന്നുകിൽ നരകത്തിൽ അല്ലെങ്കിൽ സ്വർഗത്തിൽ അല്ലെങ്കിൽ ശുദ്ധീകരണ സ്ഥലത്തേക്ക് പോകുന്നു അതിങ്ങനെ ഭൂമിയിൽ അലഞ്ഞിരിക്കുന്നൊരു പരിപാടിയില്ല ഭൂമിയിൽ അലഞ്ഞു തിരിയുന്നത് സാത്താനാണ് ഡെവിൾ ഈവിൾ സ്പിരിറ്റ് ഈവിൾ സ്പിരിറ്റാണ് എക്സോസിലൂടെ പുറത്താക്കപ്പെടുന്നത് പക്ഷേ ഇത് ഈവിൾ സ്പിരിറ്റ് ഒരു മനുഷ്യനിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് അതിന് കായികമായ ബലമുണ്ടാകുമെന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് സിനിമയിൽ പറയുന്നത് കറക്റ്റാണ് മറ്റൊന്ന് ഈവിൾ സ്പിരിറ്റ് അങ്ങനെ പ്രവർത്തിച്ചു തുടങ്ങാൻ വേണ്ടി ഒരു ഐഡൻറ്റിറ്റി കടവെടുക്കും അത് പണ്ട് മരിച്ചു പോയാണെങ്കിലും ഒരു ഐഡൻറ്റിറ്റി ആയിരിക്കും അത് അയാളുടെ ഭാഗം കാര്യങ്ങൾ ഓർമ്മയുള്ള രീതിയിൽ സംസാരിക്കുക അയാളുടെ സ്വരത്തിൽ സംസാരിക്കുകയൊക്കെ ചെയ്യും അത് ഒരു ഐഡൻറ്റി കടവെടുക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാം സാധനതൊരു ഒരിക്കലും ഒരുഫീഷ്യ ആ ഒരു മരിച്ചയാളുടെ ആത്മാവല്ല അത് പിശാചാണ് സാത്താനാണ് അത് ഹീവിൾ സ്പിരിറ്റാണ് അതിനെയാണ് നമ്മൾ പുറത്താക്കുന്നത് എക്സോസ്തത്തിലൂടെ അതൊരു പ്രധാനപ്പെട്ട വസ്തുതയാണ് ബാധ ഒഴിപ്പിക്കണം എന്ന് പറയുമ്പോൾ അതാണ് നമ്മുടെ ഇവിടെ കാണുന്നത് അപ്പോൾ ഈ ചലച്ചിത്രത്തിൽ അങ്ങനൊരു അവതരണം ട്രഡീഷണലി ചെയ്തുകൊണ്ടിരിക്കുന്നൊരു അവതരണം ഇതിനകത്തും വന്നിട്ടുണ്ട് പക്ഷേ അത് ഇവൾ സ്പിരിറ്റിനെയാണ് ഫോക്കസ് ചെയ്യേണ്ടിയിരുന്നത് മരിച്ച ഒരാളുടെ ആത്മാവിനെയല്ല അങ്ങനെ വരുമ്പോൾ അതിന് സ്വയമായിട്ടും അതിൻ്റെ ഫിക്ഷൻ ഉണ്ടാകുന്നില്ല കഥ ഉണ്ടാകുന്നില്ല അതുകൊണ്ടായിരിക്കും അതിനെ ചെയ്തിരിക്കുന്നത് മറ്റൊരു പ്രത്യേകത ഉള്ളത് ഈ കത്തൂരിങ്ങ പുരോഹിതൻ ഒരിക്കലും ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി പ്രതികാരത്തെ പ്രോത്സാഹിപ്പിക്കത്തില്ല പ്രതികാരത്തിന് വിപരീതമായി സ്നേഹത്തിലൂടെയാണ് ഒരു ഒരാത്മാവിൻ്റെ സ്വസ്ഥത മുക്തി സാധ്യമാകുന്നത് അവൻ്റെ രക്ഷ സാധ്യമാകുന്നത് ആത്മാവ് ഒരിക്കലും രക്ഷ രക്ഷപ്രാപിക്കാൻ പോകുന്നില്ല അവനിങ്ങനെ ശിക്ഷിക്കപ്പെട്ടിങ്ങനെ നിലകൊള്ളും എന്നുള്ളതാണ് അവന് മോക്ഷം കിട്ടാതെ നിൽക്കുമെന്നുള്ളതാണ് അപ്പം നമ്മൾ പക്ഷേ ഈ ചരിത്രത്തിൽ എവിടെയൊക്കെയോ പ്രതികാരത്തിന് ആത്മാവിനെ സഹായിക്കുന്ന ഒരു പുരൂവിധനമായിട്ട് നമ്മൾ കാണുന്നത് ഒരു വളരെ നെഗറ്റീവായ ഒരു കൺസെപ്റ്റായിട്ട് നമുക്ക് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുക അപ്പം ഇങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ഇതിനകത്ത് ചിന്തിക്കാൻ സാധിക്കും എക്സോസത്തെക്കുറിച്ച് ഭൂതവശാടത്തിനെക്കുറിച്ചൊക്കെ വളരെ വിശദമായിട്ട് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ വിഷു പാതിരപ്പിയോയുടെ ജീവചരിത്രം വായിക്കുക വിഷു ബെനഡിക്റ്റിൻ്റെ ജീവചരിത്രം വായിക്കുക വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ ജീവിതചരിത്രം വായിക്കുക അവരൊക്കെ വലിയ വിശുദ്ധന്മാരായിരുന്നു കൂടുതൽ വിശദമായ പുസ്തകങ്ങള് ഡിവൈൻ ഫിസിഷ്യൻ എന്ന് പറയപ്പെടുന്ന ഒരു പുസ്തകമുണ്ട് പി ഒ സി ഇറക്കിയ ബന്ധിതർക്ക് മോചനമെന്ന് പറയപ്പെടുന്ന ഒരു പുസ്തകമുണ്ട് കേരളത്തിലെ തന്നെ പ്രസിദ്ധനായ പ്രസിദ്ധമായ ഒരു ഭൂതോചാടകനായ എക്സോൺസിസ്റ്റായ ഫാദർ തോമസ് അമ്പാട്ട് കുഴി എഴുതിയ സാത്താൻ ദൂരെ പോവുക നാമത്തിൽ സാത്താൻ കീഴ്പ്പെടുന്നു എന്നീ പുസ്തകങ്ങളുണ്ട് റോമിൽ വത്തിക്കാനിലെ ഒഫീഷ്യൽ എക്സോൺസിസ്റ്റായിട്ട് ദീർഘകാലം സേവനം ചെയ്യുകയും ആയിരക്കണക്കിന് പിശാചിപാതം ഒഴിപ്പിക്കുകയും ചെയ്തിട്ടുള്ള ശക്തനായ ഒരു പുരോഹിതൻ മരണപ്പെട്ടുപോയി ഗബ്രിയൽ അമോർത്ത് എന്ന് പറയപ്പെടുന്ന പുരോഹിതനുണ്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജീവിത കാലഘട്ടത്തിൽ അദ്ദേഹം കൈകാര്യം ചെയ്ത ഭൂതോച്ചാടനങ്ങളെക്കുറിച്ച് അദ്ദേഹം എഴുതിയ അനെക്സോസിസ് ടെൽസ് ഹിസ് സ്റ്റോറി എന്ന് പറയപ്പെടുന്ന പുസ്തകം മലയാളത്തിലേക്ക് തർജ്ജമ തർജ്മെട്ടുണ്ട് ഒരു ഭൂതോച്ചാടകൻ്റെ അനുഭവക്കുറിപ്പുകൾ എന്ന് പറഞ്ഞുകൊണ്ട് ആ പുസ്തകം വായിക്കാം അപ്പം ഇങ്ങനെ പുസ്തകങ്ങൾ നിരവധിയാണ് നമുക്കിങ്ങനെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വായിക്കാനും മനസ്സിലാക്കാണ്ട് കാര്യം ഞാനിത് അവതരിപ്പിച്ചതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് യുവാക്കളൊക്കെ വന്നിട്ട് നമ്മളോട് എന്താണ് അല്ലെങ്കിൽ മറ്റും കാര്യങ്ങളെക്കുറിച്ച് ഇങ്ങനെ ചോദിക്കുകയാണ് സാത്തനാരന ബ്ലാക്ക് മാസ് അങ്ങനെക്കുറിച്ച് ചോദിക്കാറുണ്ട് പക്ഷേ ഇതിൻ്റെ ഇതിൻ്റെ എതിർവശം ദൈവിക വശത്തെക്കുറിച്ച് ക്യൂരിയോസിറ്റി കുറവാണ് അതിനെക്കുറിച്ച് അറിയാനായിട്ടുള്ള ക്യൂരിയോസിറ്റി കുറവാണ് അപ്പോൾ അത് അതുകൂടി നമ്മൾ അറിയാനായിട്ടൊക്കെ ഉള്ളൊരു താല്പര്യം ജനിപ്പിക്കുന്ന ഒരു ചലച്ചിത്രമായിട്ട് നമുക്ക് ഈ ചലച്ചിത്രത്തെ കാണാനായിട്ട് സാധിക്കും അതിൻ്റെ പോസിറ്റീവ് സൈഡ് ഇതിനുണ്ട് യഥാർത്ഥത്തില് ആ ചലച്ചിത്രത്തിൽ കുറേ കൂടി ഒരു ലെറ്റസ് പുഡ്സം ലൈറ്റ് ഇൻ ദി ഡാർക്ക്നെസ് എന്ന് അദ്ദേഹം പറയുന്നൊരു രംഗമുണ്ട് അപ്പോൾ വെളിച്ചത്തിൻ്റെ ശക്തിയെക്കുറിച്ച് ക്യൂരിയോസിറ്റി ഉണ്ടാകാൻ വേണ്ടി ഉള്ളൊരു ചലച്ചിത്രമായിട്ട് നമുക്കിനെ കാണാൻ സാധിക്കും പിന്നെ എക്സോസിസ് ടെൽസ് സ്റ്റോറി എന്ന് പറയപ്പെടുന്ന പുസ്തകത്തിനകത്തുള്ളൊരു ഒരു സംഭവം ഈ സിനിമയിൽ ഉണ്ട് അഥാർത്ഥത്തിൽ അതായത് ഈ ഗബ്രീൻ അമോർത്ത് ആയിരക്കണക്കിന് ബാധ ഒഴിപ്പിക്കൽ സംഭവങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിന് ആ സിദ്ധി വരം എന്ന് പറയപ്പെടുന്നത് ബാധ ഒഴിപ്പിക്കാൻ വേണ്ടിയുള്ള വരം മാത്രമേ അദ്ദേഹത്തിനുള്ളൂ പക്ഷേ ഇത് ഏത് തരം ബാധയാണ് എത്ര ബാധകളുണ്ട് എത്ര പഴക്കമുള്ള ബാധയാണ് ഈ ബാധയ്ക്ക് എത്ര ശക്തിയുണ്ട് ഈ കാര്യങ്ങൾ ഡിസേൺ ചെയ്യാനുള്ളൊരു സിദ്ധി ഇദ്ദേഹത്തിന് ദൈവം കൊടുത്തിട്ടില്ലായിരുന്നു അത് ഇദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻ്റ് ആയിരുന്ന മറ്റൊരു പുരോഹിതനുണ്ടായിരുന്നു മറ്റൊരു പ്രീസിറ്റൻ ഉണ്ടായിരുന്നു ആ പുരോഹിതനുമായിട്ട് ചേർന്നായിരുന്നു ഗബ്രിയൽ അമോർത്ത് ഈ പറയപ്പെടുന്ന രീതിയിൽ എക്സോസം ചെയ്തിരുന്നത് അത് സ്വന്തമായിട്ട് ഈ ബുസതിൽ പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് ഈ എക്സോ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് വീണ്ടും ഏതെങ്കിലും വീഡിയോയിൽ നമുക്ക് കാണാൻ ശ്രമിക്കാം തീർച്ചയായിട്ടും ഈ ചലച്ചിത്രം മോശപ്പെട്ടു എന്ന് പറയാൻ വേണ്ടിയല്ല ഞാനത് പറഞ്ഞത് കുറച്ചുകൂടി ശ്രദ്ധിക്കാൻ വേണ്ടതായിരുന്ന കാര്യങ്ങളെക്കുറിച്ചും ഒരു വിശ്വാസി ഈ സിനിമ കാണുമ്പോൾ തെറ്റിദ്ധാരണകൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി എൻ്റെ യാഥാർത്ഥ്യ കാര്യങ്ങളെക്കുറിച്ചുമാണ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞത് ഇനി ചലച്ചിത്രം കാണാനായിട്ട് പോസിറ്റീവായിട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ ഡയറക്ഷൻ വസൂപ്പോ ജോഫിൻ ടീച്ചാക്കോ അദ്ദേഹത്തിന് ഒരു നല്ല കൺഗ്രാലുലേഷൻ കൊടുക്കുകയാണ് നല്ലൊരു ഡയറക്ടറായിട്ട് വളർന്നു വരത്തിന് സാധിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു മലയാളത്തിന് ഒരു നല്ല ഭാവിയിൽ ഒരു നല്ലൊരു ഡയറക്ടർ എല്ലാവരുടെയും അഭിനയം വളരെ ഭംഗിയായിട്ട് ഡയറക്ടറിൻ്റെ കഴിവ് തന്നെയാണ് എല്ലാവരുടെയും അഭിനയം വളരെ ഭംഗിയായിട്ട് അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട് പ്രീസ്റ്റിൻ്റെ പൊസിഷൻ വളരെ ഭംഗിയായിട്ട് ഹൈലൈറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ തിയേറ്റർ വിഷ്വൽ എഫക്റ്റ് ഉള്ളൊരു സിനിമയാണ് അവർ പറയുന്ന പോലെ തന്നെ നമുക്കത് പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കാം സൗണ്ട് എഫക്റ്റും സൂപ്പർ ഇപ്പം സിനിമ ആസ്വദിക്കണം തിയേറ്ററിൽ പോയി തന്നെ പക്ഷേ ഈ തെറ്റിദ്ധാരണകളില്ലാതെ സിനിമ ആസ്വദിക്കണം നമുക്ക് ഇനിയും കാണാം ഇത് നമ്മൾ അനുഗ്രഹിക്കട്ടെ